ഇവിടെ ജിഫ്ബിയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. കമ്പ്യൂട്ടർ അറിയാത്ത കുറേ കുട്ടികളുണ്ടാവും, കാഴ്ചാ പരിമിതരായിട്ടുള്ള. അപ്പോൾ അവർക്ക് കമ്പ്യൂട്ടർ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, അവർ അതിനുള്ള സോഫ്റ്റ്വെയർ എങ്ങനെയാണ് എന്നൊക്കെ നമുക്ക് ഇവിടുത്തെ കമ്പ്യൂട്ടർ സാറിനോട് തന്നെ ചോദിക്കാം അല്ലേ. അപ്പോൾ ആ സാറിന് പരിചയപ്പെടാതെ കമ്പ്യൂട്ടറിൻ്റെ കാര്യങ്ങളൊക്കെ സാർ പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. ഹലോ സാറേ. ഓ, സാറിന്റെ പേര്? എന്റെ പേര് ഇസ്മായിൽ. ഇസ്മായിൽ, കാഴ്ച പരിമിതരായിട്ടുള്ള ആളുകൾ കമ്പ്യൂട്ടർ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് പലർക്കും അറിയലുണ്ടാവില്ല. എങ്ങനെയാണ് ഇവർ കമ്പ്യൂട്ടർ ഉപയോഗിക്കുക, ഏതാണ് അതിന്റെ സോഫ്റ്റ്വെയർ, കാര്യങ്ങളൊക്കെ സാർ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുക. ഓക്കെ, നമ്മൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നത് ശബ്ദം കേട്ടിട്ടാണ്. മൊബൈലെല്ലാം ഉപയോഗിക്കുന്ന പോലെ തന്നെയാണ്. മൊബൈലിൽ നമ്മൾ ടോക്ക് ബാക്ക് എല്ലാം ഉപയോഗിക്കുന്ന രീതി തന്നെ സ്ക്രീൻ റീഡേഴ്സ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സ്ക്രീനിൽ എന്താണോ ഉള്ളത് അത് എന്ത് ചെയ്യും, കമ്പ്യൂട്ടർ നമുക്ക് റീഡ് ചെയ്ത് തരും. അപ്പൊ നമ്മൾ സാധാരണ ആളുകൾ മൗസ് ഉപയോഗിച്ച് ക്ലിക്ക് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ കീബോർഡ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ ഓൺ ചെയ്തു. അപ്പൊ ഈ സ്ക്രീനിൽ എന്തൊക്കെയാണോ ഉള്ളത് അതെല്ലാം നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് സിസ്റ്റം റീഡ് ചെയ്ത് തരുന്നുണ്ടായിരിക്കും. സോ എൻവിഡിയ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഉണ്ട്, അതുപോലെ ജോസ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഉണ്ട്. രണ്ട് സോഫ്റ്റ്വെയർ നമുക്ക് ഇതേപോലെ ചെയ്യാൻ പറ്റും. ഉപയോഗിക്കുന്നത് പോലെ തന്നെയാണ് കമ്പ്യൂട്ടറിൽ ഇത് ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മൾ ഓരോ ഐക്കൺസ് സ്ക്രീനിൽ കാണുന്ന ഐക്കൺസ് എന്താണോ അതെല്ലാം എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, നമുക്ക് സിസ്റ്റം നമുക്ക് വായിച്ചു തരുന്നുണ്ടായിരിക്കും. അതാണ് ഇപ്പൊ നിങ്ങൾ കേൾക്കുന്ന ശബ്ദം. കേട്ട് ശരിക്കാത്തവർക്ക് ബുദ്ധിമുട്ടായി തോന്നുന്നു, പക്ഷെ നമുക്ക് സ്ഥിരം കേട്ടുകൊണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും. അതുപോലെ നമുക്ക് എല്ലാ കാര്യം ഇപ്പൊ ഓരോ ഐക്കൺസ് വെച്ച് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റും. സെയിമിലൊക്കെ ഇപ്പൊ നമുക്ക് ഒരു വേർഡ് എടുത്ത് എന്തെങ്കിലും ടൈപ്പ് ചെയ്യണം, സ്റ്റാർട്ട് വിൻഡോ എടുക്കുന്നു, ഒക്കെ നമുക്ക് എല്ലാം നമുക്ക് പറഞ്ഞു തരും. ടൈപ്പ് ചെയ്താൽ മതി. ഓക്കെ, എനിക്ക് ഇടക്കാലത്ത് കാഴ്ച പോയതാണ്, ആദ്യം കാഴ്ച ഉണ്ടായിരുന്നു, ഇടക്കാലത്ത് കാഴ്ച പോയതാണ്. അതിന്റെ ശേഷം പഠിച്ചെടുത്തത്, അതിനുശേഷമാണ് ഇത് പഠിച്ചത്. അതെ അതെ അതെ, അതിന്റെ ശേഷം പിന്നെ നമുക്ക് ആവശ്യം വരുന്നില്ല. ഒരുപാട് പേരുണ്ട് ഇതിനെ പറ്റി ഒന്നും അറിയാത്ത, എവിടെയാണ് ഇത് പഠിപ്പിക്കുന്നത് പോലും അറിയാത്ത കുറെ പേരുണ്ട്. ജിഫ്ബിയിലുണ്ട് ഇതിന്റെ ക്ലാസ്, സാർ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഒക്കെ സ്ഥലങ്ങൾ ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. കുറെ പേർക്ക് എന്നിരുന്നാലും അറിയാത്ത ആളുകൾ ഉണ്ടായിരിക്കാം. അതെ അതെ, അറിയാത്തവരെ ഉണ്ടായിരിക്കാം. അതെ അതെ അതെ, ഇപ്പൊ നമുക്ക് ഇന്നത്തെ കാലത്ത് കാഴ്ച പരിമിതി ഒന്നിനൊരു തടസ്സമല്ല. എന്റെ കാര്യം മൊബൈലായാലും ലേറ്റസ്റ്റ് ടെക്നോളജി എല്ലാ കാര്യം മൊബൈൽ സെർച്ചിങ്ങും മൊബൈൽ അയക്കലും എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്വന്തമായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും. ടൈപ്പ് ചെയ്യാൻ എല്ലാം പറ്റുന്നുണ്ടായിരിക്കും. അപ്പൊ നമ്മള് എന്തെങ്കിലും എടുത്തു, സാറിന്റെ പേര് ഹംസ എന്നല്ലേ പറഞ്ഞത്? ഹംസ റീഡ് ചെയ്തു. അതുപോലെ നമുക്ക് എന്ത് ചെയ്യും, അത് റീഡ് ചെയ്തു. പേരാണ് പെട്ടെന്ന് മനസ്സിലായി. ഇവരെ പേരെന്തായിരുന്നു പറഞ്ഞേ? റഫീഖ്. റഫീഖ് ടൈപ്പ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റഫീഖ് ടൈപ്പ് ചെയ്ത് തരും. അതുപോലെ നമുക്ക് എന്ത് കാര്യം സിമ്പിൾ ആയിട്ട് എന്തെങ്കിലും ടൈപ്പ് ചെയ്യാനും മെയിൽ ചെയ്യാനും കത്തയക്കാനോ എല്ലാം നമുക്ക് എന്ത് ചെയ്യും, എന്തെങ്കിലും സെർച്ച് ചെയ്ത് എടുക്കാനോ എല്ലാ കാര്യങ്ങളും നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും. ഞാൻ ട്രിവാൻഡ്രത്തും പഠിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ എറണാകുളത്തും പഠിച്ചിട്ടുണ്ട്. രണ്ട് സെന്ററിൽ പോയിട്ട് ട്രെയിൻ ചെയ്തിട്ടുണ്ട്. ഇത് പഠിക്കാൻ വലിയ ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും ഇല്ല. നമുക്ക് പഠിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കാര്യങ്ങളും പഠിച്ചെടുക്കാൻ പറ്റുന്നുണ്ടായിരിക്കും. അതെ, അതിനൊരു ക്ഷമ വേണം, അതിനുള്ളൊരു മനസ്സ് വേണം. ചെയ്യാം കാഴ്ച പരിമിതി ആളുകളെ പറ്റി ഇത് പഠിക്കുക എന്നുള്ളത് മുന്നിൽ വേറെ ഓപ്ഷൻ ഇല്ല. അവർക്ക് സിസ്റ്റം കമ്പ്യൂട്ടർ ഉപയോഗിക്കണമെങ്കിൽ, അല്ലെങ്കിൽ മൊബൈൽ ഉപയോഗിക്കണമെങ്കിൽ, ടോക്ക് ബാക്ക് അല്ലെങ്കിൽ അതുപോലെ കമ്പ്യൂട്ടർ പഠിക്കണമെങ്കിൽ ഈ സ്ക്രീൻ റീഡേഴ്സ് പഠിക്കുക എന്നല്ലാതെ വേറെ ഓപ്ഷൻ കാഴ്ച വരുന്ന ആൾ. പക്ഷേ ഇത് പഠിച്ചാൽ ഒരുപാട് കാര്യം നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാനും പറ്റും. വർക്ക് അറ്റ് ഹോം ഒക്കെ ഉള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. ഇത് പഠിച്ച വീട്ടിൽ നിന്ന് തന്നെ പല പല കമ്പനികൾ ചെയ്യാൻ പറ്റും. ഞാൻ കഴിഞ്ഞ 2 വർഷത്തോളമായിട്ട് വർക്ക് അറ്റ് ഹോം ആയിട്ട് വർക്ക് ചെയ്യുന്നതായിരുന്നു. ഇപ്പൊ 2 മാസമായിട്ടേ ഉള്ളൂ ആ വർക്ക് ഞാൻ ഒഴിവാക്കിയിട്ടും. മറ്റൊരു വർക്ക് കിട്ടിയതുകൊണ്ട് മാത്രം, ഇവിടെ വർക്കിന് വേണ്ടതുകൊണ്ട് മാത്രമാണ് അത് ഒഴിവാക്കിയത്. ഇതുവരെ വർക്ക് അറ്റ് ഹോം തന്നെ സിസ്റ്റം കമ്പ്യൂട്ടറിലോ മൊബൈലിലോ ഉപയോഗിച്ചിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒന്നും അറിയാത്ത ഒരാള് ഫ്രഷ് ആയിട്ട് ഫസ്റ്റ് കമ്പ്യൂട്ടർ കാണുന്ന ഒരാളാണ് എന്ന് വിചാരിക്കും. അപ്പൊ അവർക്ക് ഇത് പഠിപ്പിച്ചെടുക്കാൻ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് സാധിക്കും? ഇല്ല, അങ്ങനത്തെ ഒരു കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ല. വളരെ സിമ്പിൾ ആണ്. നമ്മൾ ആദ്യം ഒരാൾ വരികയാണ്, നമ്മൾ ആദ്യം കമ്പ്യൂട്ടറിന്റെ പാർട്സും കാര്യങ്ങളൊക്കെ സാധാരണ കാഴ്ചയുള്ള ആളുകൾ എങ്ങനെയാണ് പഠിക്കുന്നത് അതേപോലെ പഠിപ്പിക്കും. പക്ഷെ നമ്മൾക്ക് എന്ത് ചെയ്യും, ഓറിയന്റേഷൻ, കീബോർഡ് ഓറിയന്റേഷൻ, കാരണം എല്ലാം നമ്മൾ കീബോർഡ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ കീബോർഡ് വെച്ചിട്ട് എല്ലാ കാര്യവും സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. അതെ, അതില് ഇതില് ഒരു 2 പ്രൊജക്ടർ ഉണ്ട്, 2 ലെറ്ററിൽ. നമുക്ക് ഇപ്പൊ എഫ്, ഈ 2 ലെറ്ററും തൊട്ട് നോക്കൂ, നമ്മള് വെറുതെ തൊട്ട് നോക്കിയാൽ മതി. അതിൽ ചെറിയൊരു ഇത് കണ്ടോ, ഒരു ചിരത്തൊടി പോലെ ഒരു പ്രൊജക്ഷൻ. യെസ്, അത് രണ്ടില് നമ്മൾ 2 ചൂണ്ടുകൾ വെക്കും. ഇടത് ഇൻഡെക്സ് ഫിംഗർ നമ്മൾ ഈ എഫിൽ വെക്കും, വലത് ഇൻഡെക്സ് ഫിംഗർ ജയിൽ വെക്കും. ബാക്കി ഇത് വെച്ചിട്ട് നമുക്ക് ഏത് വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റുന്നുണ്ട്. ഏത് കീ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കണക്ട് ചെയ്യാൻ, പ്രസ് ചെയ്യാൻ പറ്റും. അതെങ്ങനെ, എഫിലാണ് ഈ കീ ഉള്ളത്? അതെ. ഓക്കെ, അതിന്റെ തൊട്ടടുത്ത ഉണ്ടാവും, ഉണ്ടായിരിക്കും എ എസ് ഡി എഫ്.
സ്മാൾ ലെറ്റർ എസ് നമ്മുടെ ഫിംഗർ ഇത് റിംഗ് ഫിംഗർ പിന്നെ മിഡിൽ ഫിംഗർ ഡി എഫ് കംപ്ലീറ്റ് കൺട്രോൾ ഈ രണ്ടെണ്ണം വെച്ചിട്ട് നമുക്ക് ബാക്കി എല്ലാം ചെയ്യാൻ പറ്റും എഫിൽ ജെ വെച്ചിട്ട് അതുപോലെ ജെ ആണ് കെ എൽ സെമി തൊട്ട് മുകളിലത്തെ ആണെങ്കിൽ ഓരോ ലെറ്റേഴ്സിനും ഓരോ എന്തുണ്ട് ഓരോ ഫിംഗറുകളുണ്ട് യെസ് അതായത് ഫിംഗർ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും ഇപ്പോ മൊത്തത്തിൽ നമ്മൾ ടൈപ്പ് ആണെങ്കിൽ ബി സി ഡി ഇ എഫ് ജി എച്ച് ഒരു ചെറിയ തെറ്റുവെന്ന് സംശയമുണ്ട് ഓക്കെ ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ ജെ കെ എൽ എം എൻ ഒ പി ക്യു ആർ എസ് ടി യു വി ഡബ്ല്യു എക്സ് എക്സ് വൈ ഇസെഡ് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും എഫിലും ജെയിലും വെച്ചിട്ടാണ് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാം അടിച്ചതില്ല അതുപോലെ മലയാളം ചെയ്യാൻ പറ്റും എല്ലാം ലാംഗ്വേജ് നമുക്ക് ചെയ്യാൻ പറ്റും ഏത് ലാംഗ്വേജ് ആണെങ്കിൽ നമുക്ക് അതിൻ്റെതായ കീബോർഡുകൾ അതിന് വേറെ വേറെ ഷോർട്ട്കട്ടുകളാണ് ഇതിന് ഭാഗം അഡീഷണൽ ചെയ്തത് എൻ വി ഡി എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഉണ്ട് ആ സോഫ്റ്റ്വെയർ മാത്രം അഡീഷണൽ ചെയ്തു അതിൽ സ്ക്രീനിൽ എന്താണോ കാണുന്നത് സ്ക്രീൻ റീഡർ എന്ന് പറയുന്നത് പോലെ സ്ക്രീനിൽ കാണുന്ന കാര്യം എന്താണോ അത് നമുക്ക് വായിച്ചു തരും യെസ് പിന്നെ അതിന് നമ്മൾ സാധാരണ ആളുകൾ ചെയ്യുന്നതിന് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഇപ്പൊ മൗസ് വെച്ച് ക്ലിക്ക് ചെയ്യുന്ന പല ആക്ഷൻസ് അവർ ചെയ്യുന്നുണ്ട് അതെല്ലാം നമ്മൾ കീബോർഡ് ഓരോ ഷോർട്ട്കട്ട് വെച്ചിട്ടാണ് ചെയ്യുന്നത് എന്നുള്ളൂ ഇപ്പൊ കട്ട് കോപ്പി ഇതിനെല്ലാം സാധാരണ ആളുകൾ ഉപയോഗിക്കുന്നുണ്ട് കൺട്രോൾ സി കൺട്രോൾ അതെ അതെ നമ്മൾ പ്രാക്ടീസിലൂടെ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും കണ്ടിന്യൂസ് പ്രാക്ടീസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത് നമുക്ക് എത്ര ടൈമും ഉണ്ട് ഇപ്പൊ ഒരു വിദ്യാർത്ഥി ഒരു കാഴ്ച പരിമിതി ആയിട്ടുള്ള ഒരു കുട്ടി വരികയാണ് എത്ര സമയം കൊണ്ട് ഇത് പഠിച്ചെടുക്കാൻ പറ്റും ഒരു ആവറേജ് ക്വാളിറ്റി പിന്നെ സ്കില്ലുള്ള കുട്ടിയാണെങ്കിൽ തന്നെ അവർക്കൊരു 2-3 മന്ത് കൊണ്ടൊക്കെ ഒരു ബേസിക് ആയിട്ടുള്ള അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സെർച്ച് എഞ്ചിൻ വരെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും പഠിച്ചെടുക്കാൻ പറ്റും കുറഞ്ഞ സമയം മതി ഇന്നത്തെ പ്രത്യേകിച്ച് പുതിയ തലമുറ ജനറേഷൻ ഒക്കെ അവരെല്ലാം അതിനെ കുറിച്ച് അവയർനെസ് ഉള്ള ആളുകളായിരിക്കും അല്ലെങ്കിൽ കൂടുതൽ പഠിക്കണം എന്ന് ആഗ്രഹമുള്ള ആളുകളായിരിക്കും അവർക്ക് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റും ബേസിക് യൂസിങ് പഠിച്ചെടുത്താൽ നമ്മൾ സ്വന്തം കാര്യങ്ങളോ അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യേണ്ട മറ്റൊരാളെ നമ്മൾ ആശ്രയിക്കേണ്ട ആവശ്യമില്ല ഒരു ബയോഡേറ്റ ടൈപ്പ് ചെയ്യോ അല്ലെങ്കിൽ ഒരു മെയിൽ അയക്കുകയോ അല്ലെങ്കിൽ ഒരു മെയിൽ ചെക്ക് ചെയ്യാനോ ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് സിമ്പിളായിട്ട് എന്തെങ്കിലും നെറ്റ് ഒന്ന് സെർച്ച് ചെയ്തെടുക്കാനോ ഡൗൺലോഡ് ചെയ്യാനോ പ്രിന്റ് എടുക്കാൻ അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് സ്വന്തമായിട്ട് തന്നെ ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും ഒരാൾ ഡിപ്പെൻഡ് ചെയ്യാതെ നമുക്ക് ചെയ്യാൻ പറ്റും കാരണം കാഴ്ച പരിമിതി നേരുന്ന ആളുകൾ ഏറ്റവും പ്രശ്നങ്ങൾ അതാണ് സഞ്ചരിക്കാനുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ പല ആളുകളും ഡിപ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ് ആ ഡിപ്പെൻഡൻസി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു 90% വരെ നമുക്ക് ഈ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നമുക്ക് മറികടക്കാൻ പറ്റും അതെ എനിക്ക് കാഴ്ചയില്ലല്ലോ എനിക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റൂല എന്ന് കരുതി വീട്ടിൽ ഉള്ളിലിരിക്കുന്നവരോട് ദസാറിന് പറയാനുള്ള മെസ്സേജ് ആണ് കേട്ടോ അത് നിങ്ങളിത് പഠിക്കാനുള്ള മനസ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ ഒരു 3 മാസം കൊണ്ട് ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും പിന്നെ ബേസിക് പഠിച്ചാൽ ഇതിന്റെ എത്ര വലിയ കാര്യങ്ങളും പിന്നെ നിങ്ങൾക്ക് തന്നെ സ്വയം ചെയ്യാൻ പറ്റും അതിനൊക്കെ സോഫ്റ്റ്വെയർ ഉണ്ട് ഇതിന്റെ സോഫ്റ്റ്വെയർ ഏതൊക്കെയാണ് ഒന്നുകൊണ്ട് സാർ പറഞ്ഞത് എൻവിഡിഎ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ എൻവിഡിഎ അതുപോലെ ജോസ് എന്ന് പറയുന്നത് ജോസ് എന്ന് പറഞ്ഞ ഒരു സോഫ്റ്റ്വെയർ ഈ രണ്ട് സംഗതികളും നമ്മൾ ബേസിക് ആയിട്ടൊന്ന് പഠിച്ചെടുത്താൽ മതി ഓക്കെ സാർ ഇത്രയും വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ നമ്മളെ വ്യൂവേഴ്സിനോടൊക്കെ പറഞ്ഞതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പൊ ഒരുപാട് സന്തോഷം സാറേ ഓക്കെ താങ്ക് യു ഇനി ഇത്ര നല്ല കാര്യം ചെയ്യാൻ പറ്റട്ടെ ഓക്കെ